എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഒരു റൈസ് ആണ് ശരിയാക്കാൻ പോണത്. റൈസ് എന്ന് പറഞ്ഞാൽ ചിക്കൻ ചോറ്, ചിക്കനൊക്കെ ഇട്ടിട്ടുള്ള ഒരു റൈസ്, അതാണ് ശരിയാക്കാൻ പോണത്. തക്കാളി ചോറും ഒക്കെ വെക്കണം മുടങ്ങന്നെ. അതിന് നമുക്ക് ബിരിയാണി റൈസ് ആണ് എടുത്തേക്കുന്നത്. കൈമ അരി, അത് ഏത് ചോറ് വേണമെങ്കിൽ എടുക്കാം. പൊന്നിയരിയുടെയോ പച്ചരിയുടെയോ ഏത് വേണമെങ്കിൽ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഇപ്പൊ ഞാൻ ഇതാണ് എടുത്തേക്കണത്. ഇത് ഒന്നര, ഏത് ഗ്ലാസ്സുമാണോ എടുക്കണത് ആ ഗ്ലാസ്സിമ തന്നെ വെള്ളം എടുക്കാൻ നോക്കണം കേട്ടോ. അത് ഒന്നര ഗ്ലാസ് അരിയാണ് എടുത്തേക്കണത്. അത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. പൊന്നി അരിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അടുപ്പത്ത് വേറെ സെപ്പറേറ്റ് ആയിട്ട് വേവിക്കേണ്ടി വരും. ഉപ്പിട്ടിട്ട് അത് കുക്കറിലിട്ടുള്ള അളവ് ശരിക്കും പറയാൻ പറ്റണില്ല. നമുക്ക് ഒന്നര ഗ്ലാസ് അരിക്ക് ഒരു ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് വെള്ളം വെച്ചിട്ട് ഒഴിക്കണം. അപ്പൊ ഒന്നര ഗ്ലാസ് അരിക്ക് മൂന്ന് ഗ്ലാസ് വെള്ളം. വെള്ളത്തിന്റെ അളവ് കറക്റ്റ് ആവണം. മൂന്ന് ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഈ റൈസിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇത് ഇനി ഒരു വിസിൽ വരുന്നത് വരെ മീഡിയത്തിലിട്ടിട്ട് വെക്കാം. ഉള്ളിലിടണ്ട, മീഡിയത്തിലാക്കണം. അപ്പൊ ഒരു വിസിൽ വന്നാ നിർത്താം. നമ്മള് റൈസ് വേവിക്കാൻ വെച്ചിട്ടുണ്ടല്ലോ, ഞാൻ അതിലേക്കുള്ള ചിക്കൻ റെഡിയാക്കാൻ വെക്കാം. അതിലേക്ക് നമ്മളൊരു 400 ഗ്രാം എല്ലില്ലാത്ത ചിക്കൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിട്ട് കേട്ടോ, അതാണ് എടുത്തേക്കണത്. എല്ലിപ്പോ പെട്ടാൽ കുഴപ്പമൊന്നുമില്ല, അത് ഇങ്ങനെ പൊടിയണ എല്ലാവാതിരിക്കണം. അല്ലെങ്കിൽ റൈസിൽ അത് ആകെ കടിക്കുമ്പോഴൊക്കെ ബുദ്ധിമുട്ട് വരും കുട്ടികൾക്കൊക്കെ. അപ്പൊ പരമാവധി എല്ലില്ലാത്തത് നോക്കിട്ട് എടുക്കുക. അത് ഒരു 400 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിനുള്ളത് ചേർക്കാം. ഇത് വറക്കാനുള്ളതിനാണ് കേട്ടോ. ഒരു ടീസ്പൂണ് മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇത് കൂട്ടി പരത്തിയിട്ട് ഒരു 15 മിനിറ്റ് നേരം വെക്കണം. എന്നിട്ട് നമുക്ക് വറക്കാം. ഇതിൽ വേറെ ഒന്നും ചേർക്കണ്ട. ഇത് ഇനി മറ്റേ മസാലകളും ഒക്കെ ആവുമ്പോൾ അതിലേക്ക് ചേർക്കാതെ പോകും. വറക്കാൻ ഈ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും മാത്രം ഒന്ന് കൂട്ടി തിരുമ്പി ഒരു 15 മിനിറ്റ് നേരം ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുക, അല്ലെങ്കിൽ 15 മിനിറ്റ് നേരം പുറത്തിരുന്നാലും കുഴപ്പമില്ല. നമുക്ക് ചിക്കൻ വർക്കാറാകുമ്പോഴേക്ക് അതിലേക്കുള്ള ആവശ്യത്തിനുള്ള സാധനങ്ങൾ വേറെ ശരിയാക്കാം. സവാളയും തക്കാളിയും ഒക്കെ നുറുക്കാനുള്ളതാണ്. അതിലേക്ക് ചെറിയ സവാളയായി കാരണം മൂന്ന് സവാള ഇട്ടിട്ടുണ്ട്. നല്ല വലിപ്പത്തിലുള്ള സവാള ഉണ്ടെങ്കിൽ രണ്ടെണ്ണം മതി. ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി തൊലി കളഞ്ഞ് കഴുകി കൊള്ളുന്ന വെച്ചിട്ടുണ്ട്. ഒരു 7-5 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഇഞ്ചി കൂടി ചതയ്ക്കാനുള്ളതാണ് കേട്ടോ. അത് പച്ചമുളകൊക്കെ ഇതുപോലെ അരിയാം. സവാള ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് പൊടി പൊടി പോലെ അരിഞ്ഞാൽ മതി, അല്ലാണ്ട് വലിയ സൈസ് ആക്കിയിട്ടൊന്നും നോക്കണ്ട. പിന്നെ രണ്ട് തണ്ട് കറിവേപ്പില, കുറച്ച് മല്ലിയല, ഇത്രയും സാധനങ്ങളാണ് ഇങ്ങനത്തെ ആവശ്യം പൊടികൾ ഇടണ നേരത്ത് നമുക്ക് പറയാം. നമുക്ക് ചിക്കൻ വറക്കാൻ നോക്കാം. അതിന് ഒരു പാൻ അടുപ്പത്ത് വെക്കാം. ചിക്കൻ ഉപ്പുമുളകും പരറ്റി വെച്ചിട്ട് 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അത് 15 എന്നുള്ളത് 20-25 മിനിറ്റ് ഒന്നും ആയാലും കുഴപ്പമില്ല, കുറയണ്ട. ഇത്തിരി സമയം കൂടിയാലും കുഴപ്പമൊന്നുമില്ല, കൂട്ടി വരുന്നല്ല കേട്ടോ. നമുക്ക് പാൻ അടുപ്പത്ത് വെച്ചിങ്ങനെ ചിക്കൻ വറക്കാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ മതി. ഇത് വല്ലാണ്ട് വറുത്ത് ഇങ്ങനെ ഫ്രൈ ആക്കി എടുക്കേണ്ട കാര്യമില്ല, ഒരു പാത്രത്തിൽ കോരി എടുക്കാനുള്ളതാണ്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ചെറിയ ഈ ചിക്കൻ കഷ്ണങ്ങൾ പറത്തിയിട്ട് കൊടുക്കാം. വെള്ളത്തിന്റെ അംശം ഉണ്ടെന്നുണ്ടെങ്കിൽ കൈ നോക്കി പറിച്ചാണ്ട് നോക്കണം. പരമാവധി പറ്റുന്നത്ര കഷ്ണങ്ങൾ വെച്ചിടാം കേട്ടോ. അത് ഞാൻ ഓരോന്നോരോന്ന് മറച്ചിട്ടുണ്ട്. ഇതിന് മതി ഈ കഷ്ണങ്ങൾ മുഴുവൻ ഇട്ടിട്ടുണ്ട്. എനിക്ക് തീയ മീഡിയത്തിൽ വെക്കുക, ഉള്ളിൽ വെക്കണ്ട, സിമ്മിലും ആവണ്ട. നമുക്ക് ഇതൊന്ന് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് നോക്കാം. മൂടി വെച്ചാലും ഒന്ന് പതുക്കെ തുറന്ന് നോക്കണം. മൂടി വെക്കുമ്പോൾ ചിക്കന് ഒന്ന് പദം കൂടുതൽ വരുവന. നമുക്ക് മൂടി വെച്ചിരിക്കണത് ഒന്ന് തുറന്ന് നോക്കാം. ഇങ്ങനെ പതുക്കൊന്ന് മറച്ചിട്ട് കൊടുക്കാം. ഇതിങ്ങനെ ഓരോന്നോരോന്നൊന്നും മറിക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് ഇങ്ങനെ വറുത്തെടുത്താൽ മതി. അത് എന്നിട്ട് മറിയാത്ത സാധനം ഇത് ഉണ്ടെങ്കിൽ കഷ്ണങ്ങൾ ഉണ്ടെങ്കിൽ പതുക്കെ ഒന്ന് മറച്ചു കൊടുത്താൽ മതി. മൊത്തം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കേട്ടോ. ഇനി തീ ഒന്ന് കൂട്ടി വെച്ചോളൂ കുറച്ചു നേരം. ഇനി മൂടി വെക്കണ്ട. എല്ല
വല്ലതും മറിച്ചിട്ടിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, നമ്മൾ ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു 2 മിനിറ്റും കൂടി ഒന്ന് മൂടി വയ്ക്കാം. മറിച്ചിട്ടിലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് മൂടി തുറന്ന് വീണ്ടും ഒന്നുകൂടി ഇളക്കിയിട്ട് കൊടുക്കാം. ഇനി ഇത് കഴിയുന്നത് വരെ മൂടി വെക്കേണ്ടി വരില്ല കേട്ടോ. ഇനി വറവായി തുടങ്ങിയിട്ടുണ്ട്, ഒന്നും കൂടി ശരിതായ പോരാ. നമ്മൾ ചിക്കൻ ഫ്രൈ ആക്കണ പോലെ അതേപോലെയുള്ള വറവാവണ്ട, കുറച്ച് നേരം കൂടി മതി. ചിക്കൻ കഷ്ണങ്ങളുടെ ഒക്കെ നിറം കുറേശ്ശെ അതിങ്ങനെ മാറി വന്നു തുടങ്ങിയിട്ടുണ്ട്, ഒന്നും കൂടി ആവണം. ഇന്ന് മാള് വെച്ചിട്ടുണ്ട് ഇവിടെ, മാളിന് ഒന്ന് എക്സാം ചെയ്യാം. ചിക്കൻ നമുക്ക് ഇനി ഇത് കോരി വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ഇന്ന് മാള് വന്ന കാരണം മാളിന് സ്പെഷ്യലായിട്ടുള്ള റൈസ് ഉണ്ടാക്കണതാണ്, അതിനാണ് ചിക്കൻ ശരിയാക്കി. ഇങ്ങനെ കുട്ടികൾക്ക് ചോറിനായാലും താല്പര്യം വരുന്നത് ഇങ്ങനത്തെ റൈസുകളും കാര്യങ്ങളൊക്കെയാണ്. മാളുവിന് തിങ്കളാഴ്ച തൊട്ട് എക്സാം തുടങ്ങുന്നത്, അത് കാരണം മാളും നിങ്ങൾ വന്നൊക്കെയാണ്. കുറച്ചു നേരം മാളുവാണ് വീഡിയോ പിടിച്ചോർന്നത്. അപ്പോൾ ചിക്കൻ കോർണേക്ക് കാണിക്കാൻ എത്താത്ത കാരണം കൈമാറിക്കാണ് ക്യാമറ. എന്താ മാളു പറയാൻ വല്ലതുണ്ടാ? സ്റ്റൗ ഓഫ് ചെയ്യാട്ടാ. ഇനി നമ്മൾ വേറൊരു ഉരുളി, ചെറിയ ഒരു ഉരുളി എണ്ണ എടുപ്പത്ത് വെക്കാൻ പോകും. അത് കഴിഞ്ഞ വഴറ്റാനും ഇതിനൊക്കെ ആയിട്ട് ഒരു ഉരുളി എടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് സവോള ഇതൊക്കെ വഴറ്റാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയോ ഓയിലോ നിങ്ങൾ മറ്റുള്ള എല്ലാവരും ഏത് ഓയിലോ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാട്ടോ. അവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഇതിന് നമ്മുടെ സാധാരണ ഓയിലോ നെയ്യ് ഒഴിക്കണം, നെയ്യ് താല്പര്യമുള്ളവരാണെങ്കിൽ കുറച്ച് നെയ്യ് ഒഴിക്കാം. നെയ്യ് ഒന്നും ഒഴിക്കണം ചെയ്യുക, നെയ്യൊക്കെ ഒഴിക്കുമ്പോൾ അത് ബിരിയാണിയുടെ സ്വാദായി മാറും. അപ്പം നമുക്ക് ഇതിലേക്ക് സവോള മുറുക്കി വെച്ചിരുന്നത് ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് കേട്ടോ സവോള മുറുക്കിക്കണ. അത് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് വട്ടന മുറുക്കി വെച്ചിട്ടുണ്ട്, അതും ചേർത്ത് കൊടുക്കാം. ഈ സവോളയ്ക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ്, റൈസിൽ ഉപ്പിട്ടിക്കണ കാരണം ഉപ്പ് വളരെ ശ്രദ്ധിച്ചിട്ട് ചേർക്കണം. കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. റൈസ് ഇവിടെ നന്നായിട്ട് വേവ് പാകത്തിനായിട്ട് ഇരിക്കുന്നുണ്ട്. അത് ഇതിങ്ങനെ ഒരു ഫോർക്കോണ്ട് ഇതിങ്ങനെ കട്ട വല്ലതുണ്ടെങ്കിൽ ഒന്ന് ഉടച്ചാൽ മതി. ഇതിൽ കട്ടയൊന്നും ഉണ്ടായിരുന്നിട്ടില്ല, നല്ല അരിയാണ് കിട്ടിക്കുന്നത്. ഇത് നമുക്ക് ഏത് ചോറ് വെച്ചിട്ടുണ്ട്, നമ്മളിപ്പോൾ മട്ട അരി അല്ലാത്തതൊക്കെ ഞാൻ വെച്ച് ശരിയാക്കാറുണ്ട്. കുറുവ അരിയൊക്കെ ആയാലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ സാധാരണ വയ്ക്കണ ചോറ് വയ്ക്കണ അരി കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. കുറച്ച് ചോറൊക്കെ ബാക്കി ഉണ്ടെങ്കിൽ ഇതേപോലെ ചിക്കനാ അല്ല ചിക്കൻ അരിയ പച്ചക്കറിയോ വല്ലൂട്ടൊക്കെ ആയാലും സവോള വഴക്കി അങ്ങനെയും ശരിയാക്കാം. ഇപ്പം ചിക്കൻ ഉള്ള കാരണം ചിക്കനാക്കി ശരിയാക്കും. സവോള നന്നായിട്ട് വഴണ്ടു വരണം. ഈ സവോളയ്ക്ക് നമ്മൾ ചേർത്ത് വെച്ചിരിക്കണ ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം മറന്നു പറയാം. 4 ഗ്രാമ്പും 3 ഏലക്കായും ഒരു ചെറിയ കഷ്ണം 2 കഷ്ണം പട്ടയും കൂടി എടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് ഇടാൻ പറഞ്ഞു ഏലക്കായ പതുക്കൊന്ന് ചതച്ചിട്ട് ഒന്ന് പൊട്ടിക്കുക, അങ്ങനെയായിട്ട് ഇട്ട് കൊടുക്കുക. അത് ഇതിൽ കൂടി ഇട്ട് കൊടുത്താൽ മതി. സവോള നന്നായിട്ട് ബ്രൗൺ നിറം വരണം. സവോള ഒരുവിധം വഴഞ്ഞു വന്നിട്ടുണ്ട്. ഈ ബ്രൗൺ നിറം പോലെ ഇങ്ങനെയുള്ള നിറം മാറി വന്നാൽ നമുക്ക് തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. നമുക്ക്
ഒരു ടീസ്പൂണും മുളക് പൊടി ചേർത്താൽ മതിയാവും. എന്നുവെച്ചാൽ ചിക്കനിലും മുളക് പൊടി ഇട്ടിട്ടുണ്ട്, പച്ചമുളക് ഇട്ടിട്ടുണ്ടല്ലോ. അപ്പൊ ഒരു ടീസ്പൂണ് മുളക് പൊടി, എരിവ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടാ. ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു അര ടീസ്പൂണ് മസാലപ്പൊടി, ഇത്രയ്ക്ക് പൊടികളോ വേണ്ടത്. ഇത് നന്നായിട്ട് വഴറ്റിയിട്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. തക്കാളി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ചെറിയ കഷ്ണങ്ങളാക്കി തന്നെയാണ് തക്കാളിയും അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. അതും തിരിക്ക് ചേർത്ത് കൊടുക്കാം. ഇനി തീയൊന്ന് കൂട്ടിയിരിക്കാം. തക്കാളി ഒന്ന് വഴണ്ടി വരുമ്പോൾ നമുക്ക് തിരിക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം, ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചെറിയ കപ്പും വേട്ടാ, കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഉപ്പ് നോക്കിയിട്ട് ചേർക്കണം. മല്ലിയില മുക്കി വെച്ചിട്ടുണ്ടല്ലോ, അതിന് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് കുറച്ച് നേരം ഒന്ന് മൂടി വെക്കാം. എന്നിട്ട് ആ വെള്ളം ഒന്ന് വലിയണത് വരെ അപ്പോഴേക്കും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വരും. നമുക്ക് മൂടി ഒന്ന് തുറന്ന് നോക്കാം. തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇന്നത്തെ വെള്ളം മുഴുവൻ വറ്റണതിന് മുന്നേ നമുക്ക് ഇതിലേക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന ഈ ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്നും കൂടി മൂടി വെക്കാം. മൂടി വെച്ചാലും ഇടയ്ക്ക് തുറന്ന് നോക്കണം കേട്ടോ, മൂടി വെച്ചാൽ അങ്ങനെ പോവല്ലേ. ഇനി ഇതിട്ട് ഇതിൽ കിടന്ന് ഒന്നും കൂടി ബന്ധു ഇതായി വെക്കാം. അപ്പൊ ഇതെല്ലാ മസാലകളും കൂടി ചിക്കനും ഒക്കെ കൂടി ഇതിങ്ങനെ പിടിച്ചിരിക്കും. കുറച്ച് നേരം കൂടി മൂടി വെക്കാം. നമുക്കിത് വീണ്ടും തുറന്ന് നോക്കാം. കുറച്ചും കൂടി വെള്ളത്തിൻ്റെ അംശം തന്നെ അതൊന്ന് വലിഞ്ഞ് വരുന്നവരെ ഇനി ഇളക്കി കൊടുക്കാം. ഇനി മൂടി വെക്കണ്ട, ഈ സമയത്ത് ഇതിൽ ഉപ്പും എരിവും ഒക്കെ നോക്കി നോക്കാം. എരിവ് പിന്നെ അധികം വേണ്ട ഇങ്ങനത്തെ റൈസിലേക്ക്. തക്കാളിയൊക്കെ വെന്ത് നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. തക്കാളി സവാളയൊക്കെ കൂടി നന്നായിട്ട് വെന്ത് ചേർന്നിട്ടുണ്ട്, നല്ല മസാലയായി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി വെള്ളം കംപ്ലീറ്റ് വലിയണതിന് മുന്നേ തീയൊന്ന് കുറച്ച് വെച്ചിട്ട് റൈസ് ശരിയാക്കി വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കട്ടയില്ലാണ്ട് ഇടണം കേട്ടോ റൈസ്. ആദ്യം തന്നെ വെന്ത് കഴിഞ്ഞാൽ ഒരു ബേസിനേക്കോ പാത്രത്തിലേക്കോ ആക്കിയിട്ട് ഇത് ഇങ്ങനത്തെ ഫോക്കൊണ്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ മാന്തിയാൽ മതി. കയ്യിലോട്ടൊക്കെ കുത്തി ഉടച്ച് ആകെ ഉടഞ്ഞതാവും. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ തക്കാളി ചോറ് വെക്കുന്ന പോലെ തന്നെ അതിൽ ചിക്കൻ ഇട്ടേക്കുന്നൊന്ന് മാത്രം, ബാക്കി കൂട്ടൊക്കെ തന്നെ റൈസ് അങ്ങനെ മുഴുവനും ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ ഇടുമ്പോൾ ഇടുമ്പോൾ അങ്ങനെ പതുക്കൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇടണം കേട്ടോ. കുറേശ്ശെ കുറേശ്ശെ ആയിട്ടിട്ടിട്ട് ഇനി തീ പതുക്കൊന്ന് കൂട്ടി വെക്കാം മീഡിയത്തിൽ നിന്ന്. വല്ല ചോറിട്ടിട്ടുണ്ട്, നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്താൽ ചിക്കൻ ചോറിൻ്റെ പണി കഴിഞ്ഞു. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. നന്നായിട്ട് ഓഫ് ചെയ്തതിന് ശേഷം മിക്സ് ചെയ്താൽ മതി. ഈ റൈസൊക്കെ വേവിച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നന്നായിട്ട് ചൂടാവാൻ നിൽക്കണം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഓഫാക്കാൻ വാങ്ങില്ല സ്റ്റൗ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല ഭംഗിയില്ലേ ചിക്കൻ ചോറ്, കഴിക്കാനും അതുപോലെ തന്നെയാണ്, നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്നുണ്ട്. എങ്ങനെയുണ്ട് മാളു? ടേസ്റ്റ്.